ടിനു പാപ്പച്ചന്റെ സംവിധാനത്തിൽ ആന്റണി വർഗീസ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രമാണ് അജഗജാന്തരം. ഈ വരുന്ന ഡിസംബർ മാസം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുന്ന ചിത്രം കൂടിയാണ്. സിനിമയുടെ ട്രെയിലർ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് എന്ന വിവരം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന നവംബർ 27 തീയതി രാത്രി 7 മണിക്ക് സിനിമയുടെ ട്രെയിലർ പുറത്തുവിടും. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളൊന്നും ഇതുവരെയായിട്ടും വിറ്റുപോയിട്ടില്ല. സിനിമയുടെ റിലീസോടനുബന്ധിച്ച് ഏതെങ്കിലും ഒരു ചാനൽ സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. തളപതി വിജയുടെ 65 സിനിമയ്ക്ക് ശേഷം വരാൻ പോകുന്ന തളപതി 66 എന്ന ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ മുൻപ് സൺ TV സ്വന്തമാക്കി എന്ന തരത്തിലൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സൺ TV സൈൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴിതാ സി നെറ്റ്വർക്ക് ചിത്രം സ്വന്തമാക്കാനായിട്ട് ഒരു വമ്പൻ തുകയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടെന്നും അതിന്റെ അവസാനഘട്ട ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും സിനിമയുടെ സാറ്റലൈറ്റും അതോടൊപ്പം തന്നെ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സും ചേർത്താണ് സി നെറ്റ്വർക്ക് സ്വന്തമാക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവ വൈകാതെ തന്നെ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റുപോകും എന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സി നെറ്റ്വർക്ക് എടുക്കണോ അല്ലെങ്കിൽ സൺ നെറ്റ്വർക്ക് എടുക്കണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന കാര്യം താഴെ കമന്റ് ബോക്സ് വരെ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സുമേഷ് ആൻഡ് രമേശ് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. സലീം കുമാർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ് തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. സിനിമയുടെ ട്രെയിലറും മറ്റ് അപ്ഡേറ്റുകൾക്കൊക്കെ വലിയൊരു പ്രേക്ഷക പ്രീതി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന നവംബർ 26 തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴിതാ സിനിമയുടെ റിലീസ് ഡേറ്റ് വീണ്ടും മാറ്റിയിരിക്കുകയാണ്. തിയേറ്ററുകളിൽ മതിയായ ഷോസ് ലഭ്യമല്ലാത്തതിനെ തുടർന്നാണ് 26 തീയതി റിലീസിന് ഒരുങ്ങിയിരുന്ന സുമേഷ് ആൻഡ് രമേശ് എന്ന സിനിമയുടെ റിലീസ് മാറ്റി വെച്ചിരിക്കുന്നത്. പല തവണകളായിട്ട് സിനിമയുടെ റിലീസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ മാറ്റിയപ്പോൾ പലർക്കും നിരാശയുണ്ടായിരുന്നു, ഇനിയും എന്തിനാ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ഈ റിലീസ് മാറ്റിയതിൽ വലിയൊരു നിരാശയൊന്നുമില്ല, നമ്മൾ ഇനിയും കാത്തിരിക്കാൻ തയ്യാറാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒരു ചെറിയ സിനിമയാണ് സുമേഷ് ആൻഡ് രമേശ്. അതുകൊണ്ട് തന്നെ മതിയായ ഒരു ഷോസോ കാര്യമൊന്നും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് സിനിമ എത്തിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പൊ എന്തായാലും പുതിയൊരു റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നത് വരെ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. കാത്തിരിക്കാതെ വേറെ മാർഗമില്ല. ഭരത് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് കാളിദാസ്. സിനിമ മലയാളത്തിൽ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇപ്പോഴിതാ സിനിമയുടെ മലയാളം ഡബ് പ്രീമിയർ വരാൻ പോവുകയാണ്. ചിത്രത്തിന്റെ മലയാളം മൊഴിമാറ്റ അവകാശങ്ങളൊക്കെ മഴവിൽ മനോരമ സ്വന്തമാക്കിയിട്ടുണ്ട്. ക്രിസ്മസോടനുബന്ധിച്ച് ചിത്രം TVയിൽ പ്രീമിയർ ചെയ്യും. അപ്പൊ എന്തായാലും ക്രൈം ത്രില്ലർ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ ചിത്രം തന്നെയാണ് കാളിദാസ്. ലക്ഷ്യ എന്ന തെലുങ്ക് സിനിമ ഈ വരുന്ന ഡിസംബർ 10 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ്. സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങളൊക്കെ ആഹയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം തെലുങ്ക് പതിപ്പ് സ്റ്റാർ നെറ്റ്വർക്കിന്റെ സ്റ്റാർ മായാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മറ്റു ഭാഷകളുടെ റൈറ്റ്സ് ഒന്നും വിറ്റുപോയിട്ടില്ല. വിജയ് സേതുപതി നായകനായി എത്തുന്ന യാതും ഊരേ യാവരും കേളിർ എന്ന തമിഴ് സിനിമയുടെ തമിഴ് സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ സൺ TV സ്വന്തമാക്കി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ടൊവിനോ തോമസ് നായകനായി ഖാലിദ് രഹ്മാന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മലയാള സിനിമയാണ് തല്ലുമാല. ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ മുൻപ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് ഒക്കെ ഇപ്പൊ വിറ്റുപോയിട്ടുണ്ട്. മ്യൂസിക് 24/7 ആണ് സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിട്ടുള്ളത്. രൺവീർ സിംഗ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ഹിന്ദി ചിത്രമാണ് 83. ഇതൊരു പാൻ ഇന്ത്യൻ റിലീസ് ചിത്രമാണ്. സിനിമയുടെ റിലീസ് ഈ വരുന്ന ഡിസംബർ 23 തീയതിയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ഈ വരുന്ന ഡിസംബർ 1 തീയതി പുറത്തു വരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സിനിമയുടെ എല്ലാ ഭാഷകളുടെയും സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ സ്റ്റാർ നെറ്റ്വർക്ക് സ്വന്തമാക്കിയ വിവരം മുൻപ് തന്നെ നമ്മൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ശിവകാർത്തികേയൻ നായകനായി എത്തിയ ഡോൺ എന്ന തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതോടൊപ്പം തന്നെ തീർന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡബിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി 12 തീയതി വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2022 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശമൊന്നും ഇതുവരെയായിട്ടും വിറ്റുപോയിട്ടില്ല. ദീപാവലി ദിനത്തിൽ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള വിശാൽ ആര്യ ചിത്രമാണ് എനമി. കാര്യമായിട്ടുള്ളൊരു അഭിപ്രായം ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കാര്യമായിട്ടുള്ളൊരു കളക്ഷനും സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങളൊക്കെ ഇപ്പോൾ 10 കോട്ട സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ വരുന്ന ഡിസംബർ ആദ്യവാരമായിരിക്കും സിനിമ 10 കോട്ട വഴി റിലീസ് ചെയ്യുക.